നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അന്ന് വീണ വീഴ്ച ഒരിക്കൽ കൂടി. അന്ന് നിയമസഭയിൽ പറന്നു നടന്ന് അവസാനം വീണുപോയി ആശുപത്രിയിലാക്കിയ ശിവൻകുട്ടിയെ ഇന്നലെ നിയമസഭയിൽ പരിധി നോക്കിയിട്ടും കണ്ടില്ല. പനിമൂലം വിശ്രമിച്ച മന്ത്രി പിന്നെ പൊങ്ങിയത് പ്ലസ് ടു ഫലപ്രഖ്യാപനത്തിൽ. മന്ത്രി വി ശിവൻകുട്ടിയെ സംബന്ധിച്ച് നിർണായക ദിവസമായിരുന്നു ഇന്നലെ. സുപ്രീം കോടതി വിധി ബാധിക്കുന്നത് ശിവൻകുട്ടിയെ മാത്രമായിരുന്നു. നിയമസഭയിലൂടെ 2015 മാർച്ച് 13 പറന്നു നടന്ന ശിവൻകുട്ടിയാണ് ബാക്കി 139 പേരുടെയും കണ്ണുകൾ ഇന്നലെ തേടിയത്. പക്ഷേ മന്ത്രി അവിടെ ഉണ്ടായില്ല. പനിമൂലം വിശ്രമിക്കുന്നതായി രാവിലെ പ്രസ് ഗാലറിയിൽ വിവരം ലഭിച്ചു. മിനിയാന്ന് പനിയെ വകവെക്കാതെ എത്തിയ മന്ത്രിയെ ഇന്നലെ കണ്ടില്ല. പലരുടെയും മനസ്സിൽ ആ ബജറ്റ് ദിന നിമിഷങ്ങൾ കടന്നുപോയി. ഡെസ്കിന് മുകളിലൂടെയുള്ള ആ നടത്തം ഓർമ്മിക്കുന്തോറും ശിവൻകുട്ടിയെ ഇന്നലെ കൂടുതൽ മിസ് ചെയ്തു. രണ്ട് സംഘങ്ങൾ തമ്മിൽ കയ്യാങ്കളി നടന്ന ഗോത പോലെയായിരുന്നു അന്ന് സഭ. 2015 ആ ബജറ്റ് ദിനത്തിൽ സംഭവിച്ചത് കേരള നിയമസഭയ്ക്ക് എന്നേക്കുമുള്ള പാഠമായിരിക്കുമെന്ന് വ്യക്തം. സർക്കാരിന് വൻ തിരിച്ചടിയായ വിധി വന്നപാടെ അവിടെ പ്രതിപക്ഷ പ്രതിഷേധം അരങ്ങേറുമെന്ന സൂചനയുണ്ടായിരുന്നു. എന്നാൽ പുറത്ത് മന്ത്രിയുടെ രാജി ആവശ്യം മുഴക്കിയ പ്രതിപക്ഷം പരിധിവിട്ട് ഒന്നിനും തുനിഞ്ഞില്ല. ഇന്ന് അടിയന്തര പ്രമേയ നോട്ടീസിനും പ്രതിഷേധത്തിനും വേണ്ടി അവർ കാത്തിരിക്കുകയാകും. അപ്പോഴും രാജ്യത്തെ നിയമങ്ങൾ ജനപ്രതിനിധികൾക്കും ബാധകമാണ് എന്ന പരമോന്നത കോടതിയുടെ വിധി അവർക്ക് ഓർമ്മിക്കേണ്ടി വരും. ചർച്ചയിൽ വിധി അലയോലികൾ സൃഷ്ടിച്ചു. താൻ നിരപരാധിയാണെന്ന് മാധ്യമങ്ങളോടുകൂടി ശിവൻകുട്ടി പറഞ്ഞത് കേട്ട അൻവർ സാദത്ത് അന്തം വിട്ടു. അന്ന് അദ്ദേഹം അടക്കം കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ കാണാത്തവരുണ്ടോ എന്ന് സാദത്ത് ചോദിച്ചു. എന്താക്രമവും നടത്താനുള്ളതല്ല നിയമസഭയുടെ പരിരക്ഷ എന്ന് എ.പി. അനിൽകുമാർ ഓർമ്മിപ്പിച്ചു. ഡി.കെ. മുരളിയാണ് ഉറ്റ സഖാവിന് പ്രതിരോധം തീർക്കാൻ നോക്കിയത്. വിചാരണ കോടതിയിൽ ശിവൻകുട്ടിക്ക് നീതി ലഭിക്കുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ട്. നിയമസഭയിലെ കയ്യാങ്കളി കേസിൽ വിചാരണ നേരിടണമെന്ന സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ മന്ത്രി വി ശിവൻകുട്ടി രാജിവെക്കില്ല എന്ന് സി.പി.എം. പ്രഖ്യാപിച്ചിരിക്കുന്നു. പ്രതിപക്ഷം രാജി ചോദിക്കും മുൻപ് തന്നെ മന്ത്രി ആ ആവശ്യം തള്ളി. പിന്നാലെ സി.പി.എമ്മും മന്ത്രിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. സർക്കാരിന് വൻ തിരിച്ചടി. ഹർജി തള്ളി വിചാരണ നേരിടണം, വിധി എതിരാകുമെന്ന് ഉറപ്പിച്ചതിനാൽ സി.പി.എം. ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ ചർച്ച നടത്തിയിരുന്നു. സംരക്ഷിക്കുമെന്ന് പാർട്ടി വ്യക്തമാക്കിയിരുന്നതിനാൽ രാജിവെക്കില്ലെന്ന് മന്ത്രി പ്രതികരിച്ചു. വിധി വന്ന് മിനിറ്റുകൾക്കകം തന്നെ ശിവൻകുട്ടിക്കെതിരെ നിയമ നടപടി ഉണ്ടായിട്ടില്ലെന്നും രാജിയുടെ ആവശ്യമില്ലെന്നും സി.പി.എം. ആക്ടിംഗ് സെക്രട്ടറി എ. വിജയരാഘവൻ പറഞ്ഞു. കേസ് നിലനിൽക്കെയാണ് ശിവൻകുട്ടി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും മന്ത്രിയാവുകയും ചെയ്തത് എന്നതിനാൽ കേസ് പിൻവലിക്കാൻ കഴിയില്ലെന്നതിന്റെ പേരിൽ അദ്ദേഹം രാജിവെക്കേണ്ട കാര്യമില്ലെന്നാണ് സി.പി.എം. വാദം. എന്നാൽ മന്ത്രിയായിരിക്കെ കേസ് വിചാരണ നേരിട്ടവർ കേരളത്തിൽ അധികമില്ല. കോടതി പരാമർശങ്ങളുടെ പേരിൽ മന്ത്രിസ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധ കൊടുങ്കാറ്റ് സൃഷ്ടിച്ച ചരിത്രമാണ് സി.പി.എമ്മിനുള്ളതും. സുപ്രീം കോടതിയിൽ പോയി ഈ നാണക്കേട് ചോദിച്ചു വാങ്ങേണ്ടതിരുന്നില്ലെന്നുള്ള അഭിപ്രായമുള്ളവർ പാർട്ടിയിലുണ്ട്. അതേസമയം പ്രതിഷേധത്തിന് മുന്നിൽ നിന്ന ശിവൻകുട്ടിക്കെതിരെ നേരിട്ടുള്ള പരാമർശങ്ങൾ ഇല്ലാത്തത് ആശ്വാസവുമാണ്. ആ ആശ്വാസം എത്ര നാളാണെന്ന് ഉടൻ അറിയാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്താ.